ഇന്നസെന്റിന് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ്. കേരള മാവാർത്തയിലേക്ക് ഹണ്ടൻ ന്യൂസ് കടക്കുന്നു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. രാവിലെ 9:30 മൃതദേഹം സെന്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ സുജിത് അയ്യപ്പത്താണ് ഇന്നസെന്റിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തുന്നുണ്ടോ അങ്ങോട്ടേക്ക്? എന്തൊക്കെയാണ് രാവിലെ നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷ, ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിന്റെ വീടായ പാർപ്പിടത്തിനകത്തേക്ക് മൃതദേഹം മാറ്റിയത്. ഇവിടെ പുറത്തായിരുന്നു ആദ്യഘട്ടത്തിൽ പൊതുദർശനം നടത്തിയിരുന്നത്. ഇപ്പോൾ വീടിനകത്താണ് മൃതദേഹമുള്ളത്. ഇത് പുറത്തേക്ക് എടുക്കും. ഇതിനുശേഷം 9:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ഉൾപ്പെടെ ആരംഭിക്കുന്നത് 9:30. സെന്റ് തോമസ് പള്ളി എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏതാണ്ട് 10 മിനിറ്റ് മാത്രം യാത്ര വരുന്ന തൊട്ടപ്പുറത്തെ തെരുവിലാണ് ഈ പള്ളി ഉള്ളത്. ഈ പള്ളിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ ബിഷപ്പായിട്ടുള്ള മാർ പോളി കണ്ണൂക്കാടനാണ്. ഒപ്പം തന്നെ സഹായമെത്രാനായ തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനായ ടോണി നീലങ്കാവിലും ഈ ചടങ്ങുകളിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രവാഹമായിരുന്നു ഈ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറച്ചു മുതൽ ഇതുതന്നെയാണ് പൊതുസ്ഥിതി. അത്രമാത്രം ഇരിങ്ങാലക്കുടയെ ഇദ്ദേഹം ഇന്നസെന്റ് ഹൃദയത്തിലേറ്റിയിരുന്നു എന്നതിൻ്റെ തെളിവാകുകയാണ്, അതിൻ്റെ സാക്ഷ്യമാവുകയാണ് ഇത്തരത്തിലുള്ള ഒരു ജനപ്രവാഹം. ഇന്നലെ രാവിലെ കടവന്ത്രയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകളുടെ പ്രവാഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് മൃതദേഹം ഈ ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നീണ്ട നിരയായിരുന്നു പ്രകടമായിരുന്നത്. 4 മണിക്ക് ഇവിടെ നിന്നും മൃതദേഹം എടുക്കാനായിരുന്നു, വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനം. പക്ഷേ അത് 1.5 മണിക്കൂർ വൈകിയാണ് എത്തിക്കാൻ കഴിഞ്ഞത്. കാരണം നീണ്ട നിര അപ്പോഴും അവിടെ പ്രകടമായിരുന്നു. ഇതിനുശേഷം വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും വീടിന് മുന്നിൽ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അത്രമാത്രം ആളുകൾ ഇവിടെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് ഇത്തരത്തിൽ ആളുകളുടെ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കല്ലറ ഒരുങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ലാസർ എന്ന് പറയുന്ന നാടക പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ആളുടെ തൊട്ടടുത്ത്, കല്ലറയുടെ തൊട്ടടുത്താണ്. ടി ജി രവിയുടെ ഉൾപ്പെടെയുള്ള നാടക സമിതികളിൽ പ്രവർത്തിച്ച ആളാണ് ലാസർ എന്ന് പറയുന്ന സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്ക് തൊട്ടടുത്ത്, അതോട് ചേർന്നുള്ള കല്ലറയിലാണ് ഇന്നസെന്റിന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. എന്തായാലും സംസ്കാര ശുശ്രൂഷകളുടെ ഭാഗമായി ഇത് മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാർപ്പിടം എന്ന വീടിൻ്റെ തൊട്ട് മുന്നിൽ സ്ഥാപിച്ച സ്ഥലത്തേക്ക് മൃതദേഹം മാറ്റും. ഇന്നലെ കിടത്തിയ അവിടേക്ക് തന്നെ മൃതദേഹം മാറ്റും. ഇന്നലെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ വീട്ടിലേക്കും വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു. സിനിമാ താരം മോഹൻലാൽ ഇവിടെ എത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും സലീം കുമാറും വിജയരാഘവനും വി കെ ശ്രീരാമനും ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടേക്ക് ഇന്നലെ രാത്രി ഏറെ വൈകിയും എത്തിയിരുന്നു. രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇന്നും ആളുകൾ എത്തും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. KPC പ്രസിഡന്റ് കെ സുധാകരൻ ഇന്നലെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നും ഇത്തരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്നും നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ വീടായിട്ടുള്ള ഈ പാർപ്പിടത്തിൻ്റെ മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ആളുകൾ ഇവിടേക്ക് കടന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു ഇരിങ്ങാലക്കുടയെ ഇന്നസെന്റ് ഹൃദയത്തിലേറ്റിയത്? അത് ആ സ്നേഹം ഈ നാട്ടുകാർ അദ്ദേഹത്തിന് തിരിച്ച് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധകർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് രാവിലെ തന്നെ ഈ വീടിന് മുന്നിൽ പ്രകടമാണ്. ഈ 9:30 മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനുശേഷം മൃതദേഹം 10 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾക്ക് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സെമിത്തേരി വേദിയാവുക. സുജിത്ത്, ഇന്നലെ മുതൽ തുടങ്ങിയ ആളുകളുടെ ഒഴുക്കാണ് ഇന്ന് രാവിലെയും അതുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ സമയക്രമത്തിൽ മാറ്റം ഉണ്ടാകില്ലല്ലോ, നിശ്ചയിച്ച പ്രകാരം തന്നെയല്ലേ ചടങ്ങുകളൊക്കെ നടക്കുക? ഉന്മേഷം, നിലവിൽ നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് ഇന്നസെന്റിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ അല്പം വൈകിയിരുന്നു. കാരണം ഇന്നലെ 4 മണിയോടുകൂടി മൃതദേഹം അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇന്നലെ 2 മണിയോടുകൂടിയാണ് മൃതദേഹം ടൗൺ ഹാളിൽ, ഇങ്ങനെയുള്ള ടൗൺ ഹാളിൽ എത്തിച്ചത്. പക്ഷേ ഈ ആളുകളുടെ തിരക്ക് ആദ്യഘട്ടത്തിൽ മുതൽ ടൗൺ ഹാളിനകത്തും പുറത്തുമായി നീണ്ട നിര പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ആ തിരക്ക് ഒരു ഘട്ടത്തിലും കുറയാത്ത വിധത്തിൽ ഇന്നസെന്റിനെ ഒരു നോക്ക് കാണാൻ ധാരാളം ആളുകളാണ് എത്തിച്ചത്.
ചേർന്നത്. ഈ നിര ബസ് സ്റ്റാൻഡ് വരെ നീളുന്ന തരത്തിലേക്ക് ആളുകളുടെ നിര ഉണ്ടായിരുന്നു. അതായത് ഈ ഹാളിനെ ടൗൺ ഹാളിൻ്റെ തൊട്ട് അല്പം അകലെയാണ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് വരെ ആളുകൾ ദീർഘസമയം ഈ വെയിലിനെ അവഗണിച്ചും കാത്തു നിൽക്കുന്ന രീതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ഒന്നര മണിക്കൂറോളം വൈകിയാണ് മൃതദേഹം വസതിയിലേക്ക് സ്വവസതിയായ പാർപ്പിടത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. എന്തായാലും അതിനുശേഷവും സിനിമാ മേഖലയിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ ഇവിടെയും ഏതാണ്ട് ഒരു 500 മീറ്റർ അകലെ വരെ നീണ്ട ക്യൂ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. അത്രയ്ക്കധികം ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി അവരെ ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും അത് എല്ലാവർക്കും അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടേക്ക് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാം ആളുകളുടെ ഒരു നീണ്ട തിരക്ക് ഇവിടെ പ്രകടമായി വന്നിരിക്കുകയാണ്. ഇന്നസെൻ്റ് എന്ന മനുഷ്യൻ, ഇന്നസെൻ്റ് എന്ന സിനിമാ താരം, ഇന്നസെൻ്റ് എന്ന സഹൃദയൻ, അദ്ദേഹത്തെ എല്ലാം തന്നെ ഓർക്കുകയാണ് ഈ നാട്. അതിൻ്റെ സാക്ഷ്യമാവുകയാണ് ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ ആളുകളുടെ നീണ്ട നിര ഇവിടെ പ്രകടമാണ്. എന്തായാലും ധാരാളം ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ തന്നെ കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി സംസ്കാര ചടങ്ങുകളിലേക്ക് ആണ് ഇനി കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളാണ് ആരംഭിക്കുന്നത്. ആ ശുശ്രൂഷകൾക്ക് ഇരിങ്ങാലക്കുടയിലെ ബിഷപ്പായിട്ടുള്ള മാർ പോളി കണ്ണൂക്കാടൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ഇതിനുശേഷം ആ ചടങ്ങിൽ ടോണി മാർ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിലും പങ്കെടുക്കും. ശ്രുതി തയ്യപ്പത്താണ് ഇന്നസെന്റിന്റെ വസതിയായ പാർപ്പിടത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.